എന്തായത്? ഭയങ്കര ഡിസ്കഷൻ ഒക്കെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഭയങ്കര ഇഷ്ടപ്പെട്ട ഐ ലവ് യു. അങ്ങനെ നീ ഐ ലവ് യു പറയല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് 3 ദിവസം ഇതിനെ ഉജാലയിലിട്ടിരുന്നാണ്. ഇന്ന് ഉണക്കാൻ കൊണ്ട് നിർത്തി. സാരി നല്ല പിങ്ക്, നല്ല ബ്ലൗസ്, നല്ല കമ്മല്, സൂപ്പർ ആയിട്ടുണ്ട്. നോബിച്ചേടെ കുറ്റം പറഞ്ഞാൽ അത് സമ്മതിക്കും. ഇതിനൊക്കെ എന്ത് കുറ്റം പറയാം? ഇതിനെങ്കിലും അലുമിനിയം കടയിൽ കൊണ്ട് വിൽക്കാൻ പറ്റും. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഈ കൂണങ്ങ് കറി വെച്ചിരുന്നാല്. കുളത്തിന്റെ കര ചെന്നേച്ച് കറങ്ങിയൊരു ചാട്ടം ചാടിയ ഒരു കറിക്കുള്ള മീനുമായിട്ട് കയറി വരാം. പ്രത്യക്ഷപ്പെട്ട് ആ രണ്ടും ചിലതകത് കണക്കിലും ഒരു വലിയ പിഷ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ രണ്ടിനും വരുമ്പോ കൊച്ചു ഉറങ്ങാൻ പോവണം. എന്നെ ഉറക്കണ്ട, എനിക്ക് തൊട്ടിലുണ്ട് സ്വന്തമായിട്ട്. ഒന്നുമല്ല, ഈ രാത്രി 10 മണിക്ക് നൈറ്റ് ഇട്ടുണ്ടോ എന്നിട്ട് സൂപ്പറായിട്ട് നല്ല ക്യൂ. അല്ല, ഞാൻ നോക്കിയപ്പോഴേ ചില ശർക്കര ചാക്ക് എലി കടിച്ച് റോട്ടി ഇട്ടേക്ക്. നല്ല സാരി കളിയാക്കാനല്ല, സീരിയസ് ആയിട്ട് എവിടെ നിന്ന് മേടിച്ചേ? പിന്നെ ഇത് വീട്ടിൽ ഇൻസ്റ്റാൾമെന്റിനുണ്ട്. സംഭവം നമുക്ക് മിച്ചർ ഉണ്ടാക്കി, മിച്ചറല്ലേ അതുണ്ടാക്കി. അതായത് ചട്ടിയിൽ എണ്ണ തിളപ്പിച്ചിട്ട് മാവ് എടുത്ത് എറിഞ്ഞ് അതേപോലെ തിരിച്ച് ഉടുപ്പിൽ വന്ന് പിടിച്ചു കൊണ്ടുവരാൻ പറ്റി. ചുരണ്ടി തിന്നട്ടെ ഞങ്ങൾ. ഹായ് നോക്കട്ടെ, ഹായ് നോക്കട്ടെ, ഒന്ന് തിരിഞ്ഞ കഥകളി. 4 കഥകളി, 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. ഇത്രയും നല്ല ഡ്രസ് കൊടുത്തിട്ട് കാതിൽ വീശറിയിടണ്ടായിരുന്നു. അത് ഭാര്യക്കല്ലേ എനിക്ക് വേണം, 2 കൊല കെട്ടിയിട്ട് പഴിപ്പിക്കാൻ. അല്ല, താങ്കളെ ഒരു ഷേപ്പ്ലെസ് ബോഡി ആയതുകൊണ്ട് നമുക്കറിയാം ജിമ്മ നല്ല ഷേപ്പുള്ള ഡ്രസ്. ഇത് സത്യത്തിൽ ഇത് ഡ്രസ്സാണ്, അതാ ഗോതമ്പ് പൊടിക്കുന്ന മെഷീനിലിട്ടേക്കുന്ന തുണിയാണ്. അർത്ഥമുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഇത്രയും നല്ല പാട്ട് കൊള്ളക്കാരന്മാരെ ഡ്രസ്സിൽ വന്ന് അപ്പൊ ആരെങ്കിലും കൊള്ളക്കാരെ കല്യാണം ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ ഡ്രസ്സിൽ ആരെങ്കിലും. എന്നാ മതി, അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ലക്ഷ്മിയുടെ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താന്റെ ടൈ. ലക്ഷ്മി, ഈ ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ചതാണ്? ചേട്ടത്തിയാണ് സർ. ചേട്ടത്തിയുടെ ആണെങ്കിലും അനിയത്തിക്ക് നന്നാക്കി. ലക്ഷ്മിയുടെ ശബ്ദം എടുക്കട്ടെ, എടുക്കട്ടെ. എല്ലാരും നല്ലൊരു കൈയടി തന്നെ. ലക്ഷ്മിയുടെ ഡ്രസ് ആ കളർ സൂപ്പർ സൂപ്പർ അല്ലെങ്കിൽ നല്ല കൈയടി കണ്ട. അതെ, സൂപ്പർ ആണെങ്കിൽ മാത്രം നല്ലൊരു കൈയടി കൊടുത്തു. അതെ അതെ. അതെ അതെ, ആ മീശ മാധവൻ സിനിമയല്ലേ, സലീം കുമാർ ചേട്ടൻ ചാണകക്കുഴി ചാടിയിട്ട് കാര്യം വന്നാലേ. സാധാരണ നല്ലൊരു ഗായകൻ പാട്ട് പാടി എന്ത് കിട്ടും? നോട്ടുമാല കിട്ടും. അത് ഇവിടെ ചില്ലറ പൈസ കിട്ടും. അതും 1920 തൊട്ടുകൾ. അതാണ് പെണ്ണുങ്ങൾ ഇതൊക്കെ കണ്ട് പടി. അല്ലാതെ ചുമ്മാ വന്ന് ആരെങ്കിലും കൊണ്ട് തരണം വെച്ച് തിന്നോട്ട്. ഈ വാശിപ്പുറത്ത് അടുത്ത ഷെഡ്യൂൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരും എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയാം ഒന്നും കിട്ടൂലെന്ന്. വീട്ടിലിങ്ങനെ ഭയങ്കര സുന്ദരികളായിട്ട് ഇങ്ങനെ എയർ ഹോസ്റ്റസ് ഒക്കെ പോകുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എയർ ഹോസ്റ്റസ് ആവണം എന്നുള്ളത്. സുന്ദരികളല്ലേ പോണത്, നീ എന്തിനാ ആഗ്രഹിച്ചു? ഞാൻ വിചാരിച്ചു എന്താ എനിക്ക് ഭംഗി വരുന്ന വിചാരിച്ചു. പക്ഷേ സീരിയസ് ആയിട്ട് പറയല്ല, ഭംഗിയാക്കും. നല്ല രസം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എയർ ഹോസ്റ്റസ്
ലക്ഷ്മി എന്നുള്ള പേരാണ് ഇഷ്ടം, നക്ഷത്ര എന്നുള്ള നക്ഷത്രം നക്ഷത്രന്റെ ഇഷ്ടം. പേര് മാറ്റുകയാണെങ്കിൽ വിസ്മയ എന്നും കൂടി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അങ്ങനെ പേര് മാറ്റുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി നക്ഷത്ര വിസ്മയം എന്നത് നക്ഷത്രക്കാട്ടി നല്ലത് ഉൽക്കയിൽ ഡോൾബി ഡിജിറ്റൽ സിസ്റ്റർ. ഒരു പാട്ട് കേക്കണം എന്ന് അനുവിന്റെ മോഹല്ലേ ഇല്ലേ? ഏത് പാട്ടെന്നറിയോ? രാത്രിയൊക്കെയാണ് നമ്മൾ ഉറങ്ങണേക്കാളും മുന്നേ. ശരിക്കും മകളുടെ പറയണ സമ്മതിച്ച എന്നെ പൊന്മകളെ അമ്മേനെ ഒരിക്കലും മോളായിട്ട് കാണാൻ.